സർക്കാരി ആശുപത്രികൾ 25% കിടക്കകൾ കോവിഡ് ചികിത്സയ്ക്ക് മാറ്റിവെക്കണമെന്ന് മുഖ്യമന്ത്രി. കോവിഡ് ചികിത്സയ്ക്ക് അമിത തുക ഈടാക്കരുത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി കൂടുതൽ ആശുപത്രികൾ സഹകരിക്കണമെന്നും സ്വകാര്യ ആശുപത്രികളുമായുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പി ആർ പ്രവീണ ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രവീണ, എന്തൊക്കെ ആവശ്യങ്ങളാണ് സർക്കാർ ഉന്നയിച്ചത്? ഒപ്പം ആശുപത്രികളുടെ പ്രതികരണം എങ്ങനെയാണ്? നിലവിൽ 407 സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട്. എന്നാൽ 137 ആശുപത്രികൾ മാത്രമാണ് ഈ കോവിഡ് ചികിത്സ നൽകുന്നത്. സർക്കാർ നിശ്ചയിച്ച തുക കുറവാണ് എന്നുള്ള ഒരു ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് ആവശ്യപ്പെട്ടത് 25% കിടക്കകൾ പൂർണ്ണമായും കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെക്കണം. സർക്കാർ നിശ്ചയിച്ച തുകയ്ക്ക് അമിത ആ റേറ്റ് അല്ലെങ്കിൽ അമിത തുക ഈടാക്കാതെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തുക ഈടാക്കി വേണം ചികിത്സ നൽകാൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, ആംബുലൻസുകളുടെ സേവനം ഉറപ്പാക്കണം. അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി 108 ആംബുലൻസുമായി സഹകരിക്കാൻ തയ്യാറാകണം എന്നുള്ളൊരു ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം, എല്ലാ ആശുപത്രിയിലും എല്ലാ ചികിത്സയ്ക്കും ഒരേ നിരക്ക് എന്നുള്ള പിടിവാശി നൽകരുത്. കാരണം അത് ആശുപത്രികളുടെ ഓരോ ആശുപത്രികളുടെയും നിലവാരത്തിനനുസരിച്ച് അത് വ്യത്യസ്തപ്പെടും. അതിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഏതെങ്കിലും തരത്തിൽ പരാതി ഉയർന്നാൽ അത് പരിഹരിക്കാൻ ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർമാരും DMOമാരും പ്രൈവറ്റ് ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധിയും ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നുള്ള ആവശ്യവും ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ശരി പ്രവീണ.